യു എയിലേക്കും ബഹ്റിലേക്കുമുള്ള യാത്ര ഒഴിവാക്കണമെന്ന പൗരന്മാർക്ക് നിർദ്ദേശം നൽകി ഇസ്രായേൽ ഇറാനിലെ ആണവ ശാസ്ത്രജ്ഞന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെയാണ് ഇസ്രയേൽ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയത് യു എയിലേക്കുള്ള യാത്ര ഒഴിവാക്കുന്നതിന് പുറമെ ജോർജിയ തുർക്കി ഇറാഖിന്റെ കുർദിഷ് മേഖലകൾ ആഫ്രിക്ക തുടങ്ങിയയിടങ്ങളിലെ യാത്ര ഒഴിവാക്കണമെന്നും ഇസ്രയേൽ പൗരന്മാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇറാന്റെ ആണവശാസ്ത്രജ്ഞൻ മൊഹസീൻ ഫക്രീസാദയുടെ കൊലപാതകത്തിന് പിന്നിൽ ആണെന്ന് ഇറാൻ പറഞ്ഞിരുന്നു എന്നാൽ ഇസ്രയേൽ ഇതുവരെ ആണവശാസ്ത്രജ്ഞന്റെ കൊലപാതകത്തിൽ പ്രതികരിച്ചിട്ടില്ല അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇസ്രയേൽ യു എ യുമായി നോർമലൈസേഷൻ കരാറിൽ ഒപ്പുവെച്ചതിലും ഇറാൻ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു വെള്ളിയാഴ്ച ഇറാൻ വിദേശകാര്യമന്ത്രി ഇസ്രയേലുമായി ചേർന്ന് ഇറാനോട് യുദ്ധം ചെയ്യാനാണോ ഗൾഫ് രാഷ്ട്രങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചിരുന്നു ഇറാനിൽ ആണവശാസ്ത്രജ്ഞന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിവാദം പുകയുന്നതിനിടെ ഗൾഫ് രാഷ്ട്രങ്ങളോട് ചോദ്യങ്ങളുമായി ഇറാൻ ഇസ്രയേലിനൊപ്പം ചേർന്ന് ഇറാനോട് യുദ്ധം ചെയ്യാനാണോ യുഎഇ ശ്രമിക്കുന്നതെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ജാവിദ് സാരിഫ് ചോദിച്ചു ഇസ്രയേലുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ യു എ ഇ ഒപ്പുവച്ച നോർമലൈസേഷൻ കരാറുകളെ ചൂണ്ടിക്കാണിച്ചായിരുന്നു ഇറാൻ വിദേശകാര്യമന്ത്രി വിമർശനം ഉന്നയിച്ചത് നമ്മൾ അയൽക്കാരാണെന്നും നമ്മൾ ഈ മേഖലയിൽ ഒരുമിച്ച് നിൽക്കേണ്ടവരാണെന്നും ഇസ്രയേലിനെ ഇവിടെ ഒരു യുദ്ധത്തിന് നിങ്ങൾ അനുവദിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നും ജാവേദ് പറഞ്ഞു എന്തുകൊണ്ടാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ഇസ്രയേൽ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നതെന്നും എന്തുകൊണ്ടാണ് ഇസ്രയേൽ നിരന്തരം ഇറാനെതിരെ ആക്രമണം നടത്തുന്നതെന്നും ഇതെന്തുകൊണ്ടാണ് പാശ്ചാത്യ രാജ്യങ്ങൾ അപലപിക്കാത്തതെന്നും ഇറാൻ ചോദിച്ചിരുന്നു ആണവശാസ്ത്രജ്ഞൻ ഫക്രീസാദയുടെ കൊലപാതകത്തിൽ നിലപാട് കടുപ്പിച്ച് ഇറാൻ രംഗത്തെത്തിയിരുന്നു ഇനി മുതൽ ഇറാന്റെ ആണവ പദ്ധതിയിൽ അന്താരാഷ്ട്ര മേൽനോട്ടം വേണ്ടെന്ന നിലപാട് ഫക്രീസാദയുടെ കൊലപാതകത്തിന് പിന്നാലെ സ്വീകരിച്ച ഇറാൻ ചൊവ്വാഴ്ച ഈ നിയമത്തിന് പാർലമെന്റിൽ അംഗീകാരവും നൽകിയിരുന്നു ഇറാൻ്റെ യുറാനിയം എൻഡിഷ്മെന്റ് പദ്ധതികളിൽ ഐക്യരാഷ്ട്രസഭയുടെ മേൽനോട്ടം ഒഴിവാക്കുന്നതാണ് ഇറാൻ്റെ പുതിയ നിയമം അതിനിടെ യുഎസ് തങ്ങളെ ആക്രമിച്ചാൽ പകരമായി യു എയെ ആക്രമിക്കുമെന്ന് ടെഹ്രാൻ അബുദാബി കിരീടാവകാശി മുഹമ്മദ് ബിൻ സെയ്ദിനെ നേരിട്ട് വിളിച്ചറിയിച്ചുവെന്നാണ് മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇറാനിൽ നിന്ന് എഴുപത് കിലോമീറ്റർ മാത്രമകലെയുള്ള യു എ ഇ ട്രംപിന്റെ അടുത്ത സഖ്യകക്ഷിയാണ് അടുത്തിടെ ഇസ്രയേലുമായി നോർമലൈസേഷൻ കരാറിൽ ഇവർ ഒപ്പുവച്ചിരുന്നു സുരക്ഷ ഉൾപ്പെടെയുള്ള നിർണായക വിഷയങ്ങളിൽ അടുത്ത ബന്ധവും ഇവർ സ്ഥാപിച്ചു കഴിഞ്ഞു ഇറാൻ മുഹമ്മദ് ബിൻ സെയ്ദിനെ വിളിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഫക്രീസാദയുടെ കൊലപാതകത്തെ അപലപിച്ചുകൊണ്ട് യു എ ഇ പ്രസ്താവന ഇറക്കിയത് ഇത്തരം നടപടികൾ മിഡിൽ ഈസ്റ്റിനെ വീണ്ടും സംഘർഷം നിറഞ്ഞ അവസ്ഥയിലേക്ക് എത്തിക്കുമെന്നാണ് യു എ ഇ പ്രസ്താവനയിൽ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക